हलो फ्रेंड्स इन नाम एवं वीडियोस नम्बर वीटल आटकूटे पची आटकूट अगर निर्मित अलग आटकूटि विशेष नाम वह परीट लाइट क्यामरे अड़ा क्लियर इधा ता भाग इंटे हईटे पर पोकोल हईट ता भाग मूं मीटर हईटे कुछ पोर्ष ताटे हईट की चानल बाकी पोर्षन नवकोल वे कटीन ना वीडि बाकी कवकोल वे कटीन बाकी कवि पाति इत आटिंग काष्टम वेणीर कोई काष्टम ताराविन काष्टो पे इवे कोई वलर्तर पद्धति नैट क्यों मेषीन क्यों को ईर क्या अटकान्ला तूणाणी को एट तूण पत् मीटर एट तूण ईर नि मूं मीटर हईट ईर भाग मूं मीटर हईट सा भागत मूं मीटर हईटे मूं मीटर हईटे पोकोल वर्ण काष्टम आटि काष्टम तारावि काष्टे चाकी आरकें आवश्यक आने कॉन्टाक्ट नंबर बंधा मे मेलोट कैरानी ताय भाग मेलोट कैरानी को सैटी इतने क्यों ऐसे तीन सैटे को भागत ऑप्शन इंपम तत्काले वो आटकूटे ताय भागते और सैड कूड़े इरा इन कोणी वर्क कहने अलूड इन विचार इंटे वा अटिंग काष्ट कोई काष्ट ताराविं अदी लोडाट कारण मह कम मह ननिया वेट चाकटे अत्र हईटो वे प्रश्न क्यों इंटर पोषण मदल कड़कान इवे कोई चलो षेट वरा सा लोंग का सीओ थ्री सीओ फाइव आटे अब वीडियो वे ईर भाग पोषण का भाग कड़को नाम वीडि भाग वीडि अड़क का अड़क आटकूड इंटे सैड भागकूड़ी अल सौकर्य अगर नीटी तत्काल तुटिकोड़ा अत्रु तुटिकोड़क समयत निकाण मेले काक वन शल्यपड़ी पचट कटी कूड़ी हईट का ताय भागत नोक का पटो ताय भाग नोकमाण क्या ना वीडू कूड़े और हईटल आयु मू नाल ताया नोकिंग का आटकूट पुदे हईटल तापर आड़क निकल
ഇത് ലോങ് സൈറ്റിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് ആണ് ട്ടോ. താഴെ ഭാഗമൊക്കെ ഞാൻ കുറേ CO3 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഗൂസുകൾ ഇറങ്ങി കഴിക്കുന്നതുകൊണ്ടേ രണ്ടാമത് ചെയ്യണം. പിന്നെ അത് പാറ, കുറച്ചൊക്കെ പാറുള്ള ഭാഗമാണ്. ഇനി കൂടിൻ്റെ ഉള്ളിലേക്ക്, അതായത് മുകൾ ഭാഗത്തുള്ള വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ പിന്നെ ആട്ടുകൂടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് പോകാനാണ്. ആ ഭാഗത്ത് തൊട്ടി ഏത് ഭാഗത്തിട്ടില്ല, ആടുകൾക്ക് തൊട്ടി വേറെ സാധനം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ, ഒന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെ പോയിട്ട് ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണത്. ഇതിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല, അധിക വർക്കും കഴിയാനുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള വർക്ക് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് എടുക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇത് ആപ്പിലൊക്കെ കൊടുത്തിട്ട് മരമൊക്കെ വെട്ടി കൊടുത്തിട്ട് അടയൊക്കെ തിന്നാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയില്ല, ഇത് വിറകിൻ്റെ കെട്ടാക്കി വെച്ചിട്ടാണ്, വിറക് കെട്ടാക്കിയാണ് ഉണക്കാൻ വെച്ചിട്ടാണ്. ഇത് കെട്ട് നമുക്ക് കത്തിക്കാനും ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു പോഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കൗങ്ങിന് നേരെ കൗങ്ങ് നിർത്തിയിട്ടുള്ള സി ചാനലുമാണ്, 3 ഇഞ്ചിൻ്റെ സി ചാനലാണ്. പിന്നെ ഇതിൻ്റെ ഡിഐൻ്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്, വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 1.5 x 1.5 ആണ്. പിന്നെ അത് കൂടെ വലിയതാക്കാൻ വേണ്ടിയിട്ട് സൈഡ് കാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുക്കൊന്ന് ലെങ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടുംകൂട്. ആട്ടുംകൂടിന് ചെറിയ കുട്ടികളുടെ ടീന്, ആദ്യമൊക്കെ കുട്ടികളുടെ ടീനൊക്കെ കൂടാണിത്. ഇത് മുട്ടനാടുണ്ട്, മുട്ടനാടിന് ഉള്ളൊരു പോഷൻ തിരിച്ചതാണ്. അപ്പോൾ ഈ പ്ലാവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് മയനദായക്കാണ്. പിന്നെ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ആടുകളെ കെട്ടലില്ല, കാരണം ഇത് ഇലക്കെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഭാഗത്തേക്ക് ഒന്നും വെക്കലില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേക്ക് തൂണ് കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്ക് അടുക്കുന്ന ഒരു തൂണ് ഇട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കൂട്. ആദ്യം ഉണ്ടായതിന് 2 കൂടാണ് ഈ കാണുന്നത്. ഇതിനുള്ളിലാണ് ഇപ്പം ആട്ടുകൂട്ടുകൾ കുറച്ച് വലിപ്പം വെച്ചുകൊണ്ട് ഈ ഒരു കൂട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടായതിൻ്റെ കൂട് ഈ കൂടാണ്. അത് അവിടുന്ന് ആദ്യം കോഴിൻ്റെ ഷെഡിൻ്റെ ഉള്ളിലായിരുന്നു, അത് അവിടെ നിർത്താണ്ട് ഇവിടെ കൊടുന്ന് കിട്ടിയത് കാണിപ്പോൾ. പിന്നെ ഇവിടെയൊക്കെ തൊട്ടി കൊടുക്കാനുള്ളതാണ്, തൊട്ടി കൊടുക്കാനുള്ളതിൻ്റെ ഈ ഭാഗത്തുകൂടെ ബാക്ക് ഭാഗത്തുകൂടെ നടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടി കൊടുക്കാത്തതും പിന്നെ അത്രമാത്രം കൂടുതൽ ആടുകളൊന്നും ഇല്ല, ഒരു 5-6 ആടുകളും പിന്നെ ഉള്ള കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ആ തൊട്ടി കൊടുക്കാത്തത്. തൊട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വള്ള് ഇവിടുന്ന് തൊഴിവാക്കും. പിന്നെ ആ ഭാഗത്ത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടെയൊക്കെ 2.70 ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മീറ്റർ ഹൈറ്റും ഉണ്ട് കേട്ടോ. 3 മീറ്റർ ഹൈറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ബാക്കിയൊരു പോർഷൻ കൂടി ഒരു 2.70 മീറ്റർ കൂടി നിന്ന് ക്ലിയർ ചെയ്യാണ്ട്. പിന്നെ കവുങ്ങ് ഒലയതക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വള്ളു വെച്ച് കെട്ടിയിട്ടുണ്ട്, വട്ടിക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇത് നെറ്റാണ്, നെറ്റ് ഇപ്പോൾ കൊടുന്നടിച്ചിട്ട് താഴെ ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു 2.70 മീറ്റർ ക്ലിയർ ചെയ്യാണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാവിനെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.